ഉന്നു വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉന്നു വടയാണ്. അതിനു വേണ്ടി നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കുന്ന വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം. ഒരു ഒരു കപ്പാണ് നമ്മ ഇതിലിട്ടത്. നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നില്ലോ. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കഴിയണം. സാധാരണ വെള്ളത്തിൽ പച്ചവെള്ളത്തിലാണ് ഇട്ടത്. ഒന്ന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക്. ിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്ന് വടയാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് അതിൻ്റെ പച്ചമുളക് കറിവേപ്പില ഇടാനുണ്ട്. നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് തേങ്ങാപ്പൂല് ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ കറിവേപ്പില അത് നമുക്ക് കട്ട് ചെയ്ത് പിന്നെ പച്ചമുളക് കട്ട് ചെയ്ത് അത് 3 എണ്ണമാണ് നമ്മൾ ഈ ഉന്ന് വട ആക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. നിങ്ങൾ ഇത് തോട്ട എന്ന് പറഞ്ഞാല് ഉന്നുവട ആക്കുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാല് ഒരു റൗണ്ട് ഷേപ്പ് നടുക്കൊരു തോട്ടയായിട്ടാണുള്ളത്. അത് നമുക്ക് തോട്ടയാക്കാതെ ഒരു ഉണ്ട ഉണ്ടയാക്കി ഒരു ഉരുളകളാക്കി നേരം എണ്ണയിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ഓട്ടയാക്കിയിട്ടും ഇടാവുന്നതാണ്. നമ്മള് സാധാരണ നമ്മ കഴിക്കുന്നത് ഹോട്ടലിലെല്ലാം കഴിക്കുന്നത് ഓട്ടയില്ലാതാണ്. അപ്പൊ നമ്മൾ ഓട്ടയില്ലാതാണ് ആക്കുന്നത്. ഓട്ട ഇല്ലാതെ ആക്കാം, ഓട്ട ഇട്ടിട്ട് ആക്കാം, എങ്ങനെ വേണമെങ്കിൽ ആക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഓക്കെ, എൻ്റെ ചാനൽ വ്യൂസ് കുറച്ച് കുറവാണ്. ചില വീഡിയോസിൽ വ്യൂസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആണെന്ന് ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓൾ എന്ന് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഈ ഉൾനോടേത് പിന്നെ കുറേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 1 മണിക്കൂർ ആ നല്ല ഉഴുന്ന് ഇത് കുടുത്തി വെച്ച് പിന്നെ ഇതിന്ന് കുറച്ച് ആ വെള്ളം കളഞ്ഞ് പിന്നെ അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമാണ് ഇട്ടത്. ഇതുപോലെ മാവ് ഇപ്പൊ അരിച്ചെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇടാൻ വേണ്ടി തേങ്ങാപ്പൂട് ചെറിയ കഷ്ണങ്ങളാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ രുചിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. തേങ്ങാപ്പൂള് ഒന്ന് കഷ്ണ കഷ്ണമാക്കി വെച്ചത്. ഇത് കറിവേപ്പില, ഞാൻ പറഞ്ഞു കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, ഇത് പച്ചമുളക് കട്ട് ചെയ്തത്. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇതെല്ലാം ഇതിലിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിടണം. മിക്സ് ചെയ്തിട്ടണം നമ്മള് തേങ്ങാപ്പൂള് കറിവേപ്പില പച്ചമുളകെല്ലാം കട്ട് ചെയ്തത്. ഇട്ട് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഉരുളകളാക്കി പിന്നെ അത് ഒന്ന് നമ്മളെ പരിപ്പോടെ പോലെ ഒന്ന് ഒന്ന് അമർത്തി കുട്ടി പിന്നെ അതിലൊന്ന് നടുക്ക ഒരു 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 ഓട്ട ഇട്ട് കൊടുക്കാം. ഓട്ട ആക്കി നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അത് എങ്ങനെ ആക്കാമെന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതുകാര്യം ശ്രദ്ധിക്കേണ്ടത് മാവ് വെള്ളം ആയി പോകരുത്. അപ്പോൾ അത് നമ്മളെ വട ശരിയാവില്ല, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ വെള്ളമായി പോയാൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് മുളക് നമ്മൾ കട്ട് ചെയ്യാതെ നമുക്ക് ഈ ഒരു ഉഴുന്ന് മിക്സിയിലിട്ടൊന്ന് അരക്കുമ്പോഴും ഇട്ട് കൊടുക്കുക നമുക്ക്. ഓക്കെ,
ഇത്രയാണ് ചിന്തിക്കുന്നത്. എങ്ങനെ ആക്കാം എന്ന് നോക്കാം. വെള്ളം ആയാൽ അധികം എണ്ണ കുടിക്കും, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ആയാൽ നമുക്ക് കുഴപ്പമില്ല അരിപ്പൊടി ഇട്ട് കൊടുക്കുക. വെള്ളം ആവരുത്, അരി എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ വെള്ളം ആയാൽ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ആക്കാം എന്ന് നോക്കാം. ഒന്ന് ചൂടാക്കാം, ചൂടാവണം എണ്ണ. ഇവിടെ മാവ് ഇപ്പൊ റെഡി ഉണ്ട്. ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മാവ്. വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലേക്ക് ആക്കി നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഉരുളാക്കി എടുക്കുന്നൊരു തോട്ട പോലെ ആക്കി എടുക്കാം. എണ്ണയിലിട്ടെടുക്കാം. ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാമാണ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാം. ഓക്കെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാലേ അതായത് അരക്കുമ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതൊന്ന് ഗോൾഡൻ കളർ വരണം. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മൾക്ക് വീട്ടിൽ പുറത്തേക്ക് ഒരു ഹോട്ടലെല്ലാം ഇല്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ണ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ണ് വട ഉണ്ടാക്കാവുന്നതാണ്. വീട്ടിലെ നമ്മുടെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ തേങ്ങയുടെ പൂവ് അതെല്ലാം ഇട്ടിട്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ഇത് ഗോൾഡൻ കളർ വരണം. ഗോളങ്ങൾ വന്നപ്പോൾ എടുത്ത് മാറ്റാം. തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊരു ഗോളങ്ങൾ വേണം. കുറച്ച് കോടങ്ങൾ വന്നിട്ട് വന്നുകൊണ്ടുണ്ട്. എടുക്കാൻ അവറായി. കുറച്ചും കൂടെ ഒന്ന് ഇട്ട് നോക്കി എടുക്കാം. ഇങ്ങനെ ആക്കിക്കൊണ്ടുതന്നെ ഇരിക്കണം. ഇതാ കോടങ്ങൾ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. ക്രിസ്പി ആയിനി എന്നാണ് തോന്നല്. നമുക്ക് നിങ്ങൾക്ക് കഴിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയുണ്ട്. നമ്മുടെ ഉഴുന്നുവട ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നല്ല കാണുമ്പോ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. നിങ്ങൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളു ഫ്രണ്ട്സ്. ഇനി ഇന്ന് നമുക്ക് സാമ്പാറില് ചട്നി അതെല്ലാം കൂടി തിന്നാവുന്നതാണ്. ഈ വീഡിയോ അവസാനിക്കാൻ പോകുന്നു. അടുത്ത വ്യത്യസ്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.